ഇവിടെ ഹിജാബ് ധരിക്കുന്നുണ്ട്, അപ്പൊ അതിനു പകരം നിങ്ങൾ താടി ധരിക്കാത്തത് എന്താണ് എന്ന് നമ്മൾ ചോദിക്കണം എന്നാണോ? അതെ, അവന് പറയിപ്പിക്കാത്ത മത നേതൃത്വങ്ങൾ എന്തുകൊണ്ട് ഈ പെണ്ണുങ്ങളെ പിന്നാലെ നടക്കുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ തട്ടമിട്ട സ്ത്രീകളും തട്ടമിടാത്ത സ്ത്രീകളുമുള്ള വീട്ടിലെ കുടുംബത്തിലെ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് ഇവർ ആലോചിക്കുന്നുണ്ടോ? എത്ര വീടുകളിൽ ഭക്ഷണം 3 നേരം മര്യാദയ്ക്ക് കഴിക്കുന്നുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട്? ആ സമയമാണ് നമ്മളതിപ്പം. മതമല്ല എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്നൊരു ധാരയും, മതമാണ് ഞങ്ങളുടെ പ്രശ്നം. കേംഷാദി ഏറ്റവും ഒടുവിൽ സൂചിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ സാധനത്തിലേക്കാണ് വീണ്ടും വരുന്നത്. അതായത് ഈ മുൻവിധിയാണ്, നമ്മൾ ഇരുണ്ട യുഗത്തിലല്ല നമ്മൾ മാറി എന്ന് പറയുന്നത് പിന്നെ ഹിജാബ് ഉപേക്ഷിക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹിജാബ് അതിനകത്ത് എനിക്ക് ക്ലാരിഫിക്കേഷൻ വന്നിട്ട് അല്ല, തിരിച്ചറിവ് വേണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ തിരിച്ചറിയണം നമ്മൾ എന്താണ്, നമ്മളെ വ്യക്തിത്വം എന്താണ്, അത് നമ്മളൊരു വ്യക്തിയാണോ? ഇവരും അധികാരം ഇവരൊക്കെ പറയുന്നത് അല്ല, ഇവര് പറയുന്നത് അനുസരിച്ച് ജീവിക്കേണ്ടവരാണോ നമ്മൾ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട, വിദ്യാഭ്യാസത്തിന് പോണ്ട, ജോലിക്ക് പോണ്ട, എത്രയോ ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളെ വീട്ടിലിരിക്കുന്നുണ്ട് ജോലിക്ക് വിടാതെ. പക്ഷെ ഞാൻ പറഞ്ഞത് മതം അനുശാസിക്കുന്നതാണോ എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. അതായത് ഇവര് നിങ്ങൾ നേരത്തെ പറഞ്ഞ യുക്തി അനുസരിച്ച്, അതായത് നമ്മൾ ഹിജാബ് ധരിക്കണമെങ്കിൽ നിങ്ങൾ താടി വെക്കണം എന്ന് പറയുമ്പോ അവരെന്തോ പറയാൻ കാത്തു നിൽക്കുകയാണ് നമ്മൾ അനുസരിക്കാൻ എന്നുള്ളതല്ല. ഇതൊരു പ്രാക്ടീസിങ് ആണ്, ഈ പ്രാക്ടീസിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ചോദിക്കുന്നത് ഈ മുസ്ലിം മത നേതൃത്വം അല്ലെങ്കിൽ സംഘടനാ നേതൃത്വം ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ, ഇന്ന ഇന്ന കാര്യങ്ങൾ വീട്ടിൽ പുറത്തിറങ്ങാതിരിക്കൂ, ഇന്ന ഇന്ന വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കൂ എന്ന് പറയുന്ന സ്ത്രീകളോട് മാത്രം എന്തിനു പറയുന്നു? എന്തുകൊണ്ടാണ് നേതൃത്വം പുരുഷനോട് പറയുന്നില്ല എന്നായിരുന്നു ചോദ്യം. സങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയും പ്രസ്താവനകളെയും നമുക്ക് ചോദ്യം ചെയ്യാൻ അർഹതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ തിയോളജി പിൻപറ്റുന്ന ഒരാളെന്ന അർത്ഥത്തിൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ടിടത്ത് നമ്മൾ ചോദ്യം ചെയ്യാറുണ്ട്. പക്ഷേ അതിന് പലപ്പോഴും നമ്മൾ എടുക്കുന്ന ടൂളുകൾ, നമ്മളുടെ മുൻവിധികൾ, നേരത്തെ പറഞ്ഞ പോലെ പക്ഷേ ഒരു ഉറച്ച ശബ്ദത്തിൽ നിങ്ങൾ ചോദ്യം ചെയ്ത് എത്ര അനുഭവങ്ങളുണ്ടെന്നേ, ഉറച്ച ശബ്ദത്തിൽ എന്താണ് രോഷത്തിന്റെ ഭാഷയിൽ മൂർച്ചയുടെ പ്രതികരണം എത്ര ഉണ്ടായിട്ടുണ്ട്? എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല, എത്ര ചോദ്യം. പക്ഷെ പലപ്പോഴും ഇതാണ് പ്രശ്നം, നമ്മുടെ ചോദ്യങ്ങൾ ഈ ഹിജാബ് വിഷയത്തിൽ ശ്രീമതി വി പി സുഹറ പറയുന്ന ഈ പ്രസ്താവനയെ മുഖവിലക്കെടുക്കുന്ന സൊസൈറ്റി അല്ലെങ്കിൽ അതിനെ ഈ മുഖ്യധാര സൊസൈറ്റി ഇത്രമാത്രം സ്വീകരിക്കാൻ കൂടി കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്തൊരു ഒരു പിന്നെ ഇസ്ലാമോഫോബിയ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന്, അതിൻ്റെ ഒരു സാധ്യത വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഇത്തരം ചർച്ചകൾ വരുമ്പം, ഞാൻ നേരത്തെ ഹാദിയ വിഷയത്തിൽ സൂചിപ്പിച്ച പോലെ ഹാദിയയുടെ വിഷയത്തിലുണ്ട് ഒരു ഇരട്ടത്താപ്പ്. ഹാദിയ വിഷയത്തിൽ ഇവിടുത്തെ മുഖ്യധാര ഹാദിയയുടെ തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഹാദിയ പറയുന്നു അവർ സ്വയം തെരഞ്ഞെടുത്തണം, അവർ MBBS പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് എന്നത് മാത്രമല്ല അവർ പ്രായപൂർത്തിയായവരാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥിനിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രാജ്യത്തിന്റെ പൗരയാണ്, ഈ രാജ്യത്തിന്റെ ഭരണഘടന അവർക്ക് അവരുടെ വിശ്വാസത്തെ സ്വീകരിക്കുവാനും പ്രാക്ടീസ് ചെയ്യുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ അവകാശം നൽകുന്നുണ്ട്. പക്ഷെ ഇത് വലിയ കോളിളട്ടം ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. കോടതി പോലും ഒരു രക്ഷാകർത്തൃത്വ സ്വഭാവത്തിലാണ് ഹാദിയോട് പിന്നീട് പെരുമാറുന്നത് തന്നെ. ഹാദിയ പറയുന്നുണ്ട് ആദ്യ 2-3 പ്രാവശ്യം മാത്രമാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്, കോടതിയിൽ സംസാരിക്കുന്നത്, അതല്ലാത്ത ഹാദിയുടെ പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ആ സമയത്തൊക്കെയും ഹാദിയ, ഞാൻ അന്ന് ഹാദിയ പറഞ്ഞ വിഷയമാണ് ഞാൻ പറയുന്നത്, പിന്നെ എന്റെ പിതാവ് എന്നെ ഇതിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നുണ്ടെന്ന് ഹാദിയ പറയുന്നുണ്ട്. പക്ഷേ അത് ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ഗാർഹിക പീഡനം എന്ന് പരിധിയിൽ വരുത്താവുന്ന ഒരു വിഷയമായിരുന്നിട്ട് പോലും അതിനപ്പുറത്ത് ഒരു രക്ഷാകർത്തൃത്വ സ്വഭാവത്തിലേക്ക് കോടതികൾ പോലും ഇവിടുത്തെ ബാക്കിയുള്ള വ്യവഹാരങ്ങൾ പോലും പരിണമിച്ചതിന്റെ ഇരട്ടത്താപ്പ ഞാൻ ചോദിക്കുന്നത്. ഇതേ വിഷയത്തിൽ അമീന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഹൈദരാബാദിലെ വിഷയത്തിൽ അവരെ ഒരു അറബ് പുരുഷനെ കൊണ്ട് അവരുടെ പിതാവ് വിവാഹം കഴിപ്പിച്ചു, അത് അവരുടെ കൂടി സമ്മതം കൊണ്ടായിരുന്നു എന്ന് അമീന പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇവിടെ ഉണ്ടായ മൂവ്മെന്റുകളിൽ വലിയ കോലാഹങ്ങൾ, അല്ലെങ്കിൽ അമീനയുടെ പിതാവിനെതിരെ ഉള്ള കേസ് എന്ന് പറയുന്നത് ഇവരെ വിവാഹം കഴിപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ അവിടെ അമീനയുടെ പിതാവ് പ്രതിയും ഇവിടെ ഹാദിയയുടെ പിതാവ് പ്രതിയല്ലാതെ ഹാദിയ രക്ഷാകർത്തൃത്വം ആവശ്യമുള്ള ഒരാളായി മാറുന്നതിന് ഇരട്ടത്താപ്പ്.